കെഎസ്ആർടിസിയെ മൂന്ന് മേഖലകളായി വിഭജിക്കണമെന്ന ആസൂത്രണ ബോർഡിന്റെ നിർദ്ദേശം. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങൾക്കായി പ്രത്യേക അതോറിറ്റി രൂപീകരിക്കാനാണ് നിർദ്ദേശം. കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഈ നിർദ്ദേശങ്ങളിൽ ആശങ്കയുണ്ട്. കരട് റിപ്പോർട്ടിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ലഭിച്ചു. വാർത്തയുടെ വിവരങ്ങളുമായി ഷിബുവാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷിബു, കെഎസ്ആർടിസിയെ ഏത് രീതിയിൽ പുനഃസംഘടിപ്പിക്കണം, ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം, എന്താണ് അതിൽ പറയുന്നത്? രജനി, 2030 സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനം അടക്കം ഗതാഗത സംവിധാനത്തിൽ ആകെ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള നിർദ്ദേശമാണ്, കരട് നിർദ്ദേശമാണ് ആസൂത്രണ ബോർഡ് വച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങളിലാണ് കെഎസ്ആർടിസിയെ പുനഃസംഘടിപ്പിക്കണം എന്ന നിർദ്ദേശം കൃത്യമായി വച്ചിരിക്കുന്നത്. ഇത് പൊതുവേ ഗതാഗത വകുപ്പിന് കീഴിൽ ട്രാൻസിറ്റ് അതോറിറ്റി എന്ന് പബ്ലിക് ട്രാൻസിറ്റ് അതോറിറ്റി എന്ന് ഒന്ന് രൂപീകരിക്കുക. അതിനുശേഷം കെഎസ്ആർടിസിയെ പുനഃസംഘടിപ്പിക്കുക. കെഎസ്ആർടിസിയെ പുതിയ പേരിലേക്ക് മാറ്റണം എന്നാണ് പ്രധാനമായും നിർദ്ദേശിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ട്രാൻസിറ്റ് അതോറിറ്റി എന്ന പേരിലേക്കായിരിക്കണം മാറ്റേണ്ടത്. ഇപ്പോൾ ഉള്ള കെഎസ്ആർടിസിയെ മൂന്ന് മേഖലകളായി, അതായത് വടക്കൻ മേഖല, മധ്യമേഖല, അതോടൊപ്പം തന്നെ തെക്കൻ മേഖല, ഇങ്ങനെ മൂന്നായി തിരിക്കുക. ഈ മൂന്ന് മേഖലകളിലുമുള്ള ട്രാൻസിറ്റ് അതോറിറ്റികൾ പ്രധാനമായും സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും സർവീസ് നടത്തുന്ന അതോറിറ്റി ആയിരിക്കും. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളിൽ സർവീസ് നടത്തുന്നതിന് പ്രത്യേകം അതോറിറ്റികൾ രൂപീകരിക്കുക. അവിടെ കെഎസ്ആർടിസിക്ക് യാതൊരു തരത്തിലുള്ള റോളും കൊടുക്കേണ്ടതില്ല. പക്ഷേ ഇവയെല്ലാം സംസ്ഥാന ഗതാഗത വകുപ്പിന് കീഴിലുള്ള ഒന്നായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. ഈ തരത്തിൽ കെഎസ്ആർടിസി അടക്കം മൊത്തത്തിൽ ഗതാഗത സംവിധാനത്തിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളെ സംബന്ധിച്ചിട്ടാണ് ആസൂത്രണ ബോർഡ് ഇപ്പോൾ കരട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഷിബു, ഇതിൽ ഏതൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും എന്നാണ് ജീവനക്കാരുടെ ആശങ്ക. നമുക്കിപ്പോൾ മന്ത്രി ടെലിഫോൺ ലൈനിലുണ്ട്. ആരാണ് മുഹമ്മദ്, അദ്ദേഹത്തോട് ചോദിക്കേണ്ടതുണ്ട്. എന്തൊക്കെ രീതിയിലുള്ള ആശങ്കകളാണ് ജീവനക്കാർ പങ്കുവയ്ക്കുന്നത്? ജീവനക്കാർക്ക് ഒരു പൊതുവായിട്ടുള്ളൊരു ആശങ്കയാണ് സ്വാഭാവികമായിട്ടും വരിക. കെഎസ്ആർടിസി എന്നുള്ളത് പ്രത്യേക ഒരു അതോറിറ്റിയും വിവിധ മേഖലകളായി തിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ നിലയിൽ നിന്ന് പാടെയുള്ളൊരു മാറ്റം വരുമ്പോൾ എന്തായിരിക്കും അവരുടെ സേവന വേതന വ്യവസ്ഥകളിൽ വരുന്ന മാറ്റം, എന്തായിരിക്കും അവരുടെ ജോലി സ്ഥിരതയിൽ ഉണ്ടാവുക, ഇത്തരത്തിലുള്ളൊരു പൊതു ആശങ്കയാണ് സ്വാഭാവികമായും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഗതാഗത മന്ത്രി ആര്യാടൻ മുഹമ്മദ് തന്നെ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, ആസൂത്രണ ബോർഡിന്റെ ഒരു നിർദ്ദേശം കെഎസ്ആർടിസി അതോറിറ്റി ആക്കണം എന്നുള്ള ഒരു പുനഃസംഘടിപ്പിക്കണം എന്നുള്ള ഈ ഒരു നിർദ്ദേശം, അതില് ജീവനക്കാർ പങ്കുവയ്ക്കുന്ന ചില ആശങ്കകൾ, ഗതാഗത മന്ത്രി എന്നുള്ള താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? മന്ത്രി ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. തമ്പാനൂർ രവിയിലേക്ക് പോകാം, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട് എന്ന് കരുതുന്നു. ശ്രീ തമ്പാനൂർ രവി, കെഎസ്ആർടിസി പുനഃസംഘടിപ്പിക്കുമ്പോൾ രീതിയിൽ മൂന്ന് ജില്ലകൾ കേന്ദ്രീകരിച്ച് അതോറിറ്റി ആക്കുമ്പോൾ അത് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമോ? ആ നിർദ്ദേശം നല്ല രീതിയിൽ, അതായത് ഈ കെഎസ്ആർടിസിയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാവുകയാണോ ചെയ്യുക? അത് മെച്ചപ്പെടുത്താൻ സഹായകമാകില്ല എന്ന് മാത്രമല്ല, പണ്ടേ ദുർബല അതിനുടെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെയാകും. ഇത് പലതവണ നിർദ്ദേശം വന്ന് ചർച്ചകൾ നടന്നതാണ്. ഇപ്പോൾ തന്നെ കെഎസ്ആർടിസി വലിയ പ്രതിസന്ധിയിലാണ്. അപ്പൊ മൂന്ന് മേഖലയാക്കുക എന്ന് പറഞ്ഞാൽ അധിക ജീവനക്കാരും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഇത് വരികയും ഒടുവിൽ കെഎസ്ആർടിസി അടച്ചുപൊട്ട സ്ഥിതിയിലേക്കും വരും. ഇത് പല ചർച്ചകൾ നടന്നതാണ്. ഗതാഗത മന്ത്രി തന്നെ മുൻകൈയെടുത്ത് ട്രേഡ് നേതാക്കളെ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് അടുത്ത കാലത്ത് ഞങ്ങൾ ഉത്കണ്ഠ ഞങ്ങളോട് രേഖപ്പെടുത്തി. ഒരു കാരണവശാൽ ഒട്ടൊരു പ്രാക്ടിക്കൽ അല്ല, പ്രായോഗികമല്ല ഇത് നടപ്പിലാക്കാൻ ഇവിടുത്തെ ട്രേഡിന് സമ്മതിക്കുകയുമില്ല. ഇത്രയധികം എതിർപ്പുകൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടെന്ന് താങ്കൾ തന്നെ പറയുന്നു. വീണ്ടും ആസൂത്രണ ബോർഡ് ഇങ്ങനെ ഒരു നിർദ്ദേശം വരുന്നു. ഇപ്പോൾ 2030 പൊതു ഗതാഗത സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വരുന്നത് എന്നും ആസൂത്രണ ബോർഡ് പറയുമ്പോൾ, അതിന്റെ റിപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ വിശദീകരിച്ചത്. ഈ ആസൂത്രണ ബോർഡ് പറയുന്നതെല്ലാം ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവർക്ക് ഈ പറയുന്ന ചില കാര്യം ചില യാഥാർത്ഥ്യങ്ങൾ കാണാം. അത് ആസൂത്രണ ബോർഡ് ഇവിടുത്തെ എല്ലാം അല്ലല്ലോ. ശ്രീ തമ്പാനൂർ രവി, അതായത് ഈ മൂന്ന് മേഖലകൾ കേന്ദ്രീകരിച്ച് ഇതുപോലെ അതോറിറ്റി വരുമ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ കൂടുതൽ ജീവനക്കാരെ നിയമിക്കേണ്ടി വരും, അവരുടെ സേവന വേതന വ്യവസ്ഥകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കൽ, അതൊക്കെ തന്നെയാണോ താങ്കൾ ഈ സൂചിപ്പിക്കുന്ന കൂടുതൽ ബുദ്ധിമുട്ടായി പറയുന്ന കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഞാൻ ഇത് ദിവസവും ഒരു ലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് ആശ്വാസം കൊടുക്കുന്ന സ്ഥാപനം എന്ന രീതിയിൽ പബ്ലിക് സെക്ടർ, പബ്ലിക് യൂട്ടിലിറ്റിയാണ്. ഇവിടെ ഇനി പരീക്ഷണത്തിന് തയ്യാറാകാൻ പാടില്ല. നിലവിലെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ തന്നെ കേരള ഗവൺമെന്റ് പ്രത്യേക താല്പര്യം, ഗതാഗത മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യം കൊണ്ടാണ് ഈ കോർപ്പറേഷൻ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അത് ഇനി കുറെ കൂടി ശ്രദ്ധ ഗവൺമെന്റ് ചെലുത്തി ഇത് മെച്ചപ്പെടുത്തുക എന്നതല്ലാതെ ആസൂത്രണ ബോർഡ് ഈ പറയുന്ന ഒന്നും പ്രാക്ടിക്കല്ല, കേരളത്തിലെ സാഹചര്യത്തിൽ ഒരിക്കലും യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇത് പാടിയ തള്ളുകയാണ് നല്ലത്. താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഷിബുവിലേക്ക് പോകുന്നു. ഷിബു, ആസൂത്രണ ബോർഡിന്റെ ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഇത് ഗുണപരമാവും എന്നുള്ള കാര്യം വിശദീകരിക്കുന്നുണ്ടോ? രജനി, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2030 നമ്മുടെ സംസ്ഥാനത്തെ ഗതാഗത സംവിധാനങ്ങൾ, റോഡടക്കം പൊതുവേ ഗതാഗത സംവിധാനങ്ങൾ എങ്ങനെ മാറണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും
ആസൂത്രണ ബോർഡിൻ്റെയും നിർദ്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായും സാമ്പത്തികമായിട്ടുള്ള നേട്ടം, നമ്മുടെ പരിസ്ഥിതി അനുകൂലമായിട്ടുള്ള സർവീസുകൾ, അതോടൊപ്പം തന്നെ നമ്മൾ ഇനി നേരിടാൻ പോകുന്ന സംസ്ഥാനം ഇനി നേരിടാൻ പോകുന്ന യാത്രാ ക്ലേശവും യാത്രാ കുഴപ്പങ്ങളും പരിഹരിക്കുന്നതിനുള്ള ഒരു പൊതു നിർദ്ദേശം എന്ന നിലയിലാണ് 2030 എങ്ങനെ സംസ്ഥാനം മാറണം എന്ന നിർദ്ദേശമാണ് പൊതുവേ. മുൻ ഗതാഗത മന്ത്രി മാത്യു ടി തോമസ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മാത്യു ടി തോമസ്, ആസൂത്രണ ബോർഡിന്റെ ഈ ഒരു നിർദ്ദേശം, KSRTCയെ മൂന്ന് മേഖലകളായി വിഭജിച്ച് അതോറിറ്റിയായി ആ രീതിയിൽ പ്രവർത്തനം നടത്തണം എന്നുള്ള ഈ ഒരു നിർദ്ദേശം, അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? UDF എന്നൊക്കെ ഭരണത്തിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ KSRTCയെ വിഭജിച്ച് കമ്പനികളാക്കി, ചെറിയ ചെറിയ കമ്പനികളാക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്ത് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ബാംഗ്ലൂർ സംസ്ഥാനത്ത് അല്ലെങ്കിൽ തമിഴ്നാട് സംസ്ഥാനത്ത് ഇങ്ങനത്തെ കോർപ്പറേഷനുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സത്യം ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ ഇത്തരം വ്യത്യസ്തമായ കമ്പനികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ KSRTCയുടെ ബാധ്യതകൾ ഈ കമ്പനികളുടെ മേൽ എത്തിച്ചേരുകയും കമ്പനികൾക്ക് ഇതേ രൂപത്തിൽ തന്നെ ബുദ്ധിമുട്ട് കൂടി പ്രവർത്തനം നടത്തേണ്ടിയില്ല. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം KSRTCയെ സംരക്ഷിക്കാനുള്ള ഒരു ദർശനം ഗവൺമെന്റ് രൂപപ്പെടുത്തണം എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ പുതിയ ബസ്സുകൾ നിരത്തിലിറങ്ങുന്നില്ല. വികസനം എന്നുള്ള ഒരു ആശയം, അത് ദ്രുതഗതിയിലുള്ള വികസനം എന്ന ഒരു ലക്ഷ്യം കൈവിട്ടുകൊണ്ട് KSRTCയെ പ്രതിസന്ധി രക്ഷപ്പെടുത്താനാവില്ല. ആ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടില്ലാതെ മറ്റെന്തെല്ലാം തരത്തിൽ ഈ മാനേജ്മെന്റ് വിദഗ്ധർ പറയുന്നതനുസരിച്ച് പോയാൽ KSRTC നന്നാവില്ല. അനുഭവപരിചയമുള്ള തൊഴിലാളികളും അവരുടെ സംഘടനാ നേതാക്കന്മാരും ജനപ്രതിനിധികളും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഒരു ദർശനം രൂപപ്പെടുത്തണം. അത് ഗവൺമെന്റിന് കഴിയുന്നില്ല. ഒന്ന്, വലിയ വികസനം ഉണ്ടാകണം. രണ്ട്, സർവീസ് ഇതര ചെലവുകൾക്ക് സർവീസ് ഇതര വരുമാനം കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കണം. തമ്പാനൂർ രവി, താങ്കൾ തന്നെ ഈ പറഞ്ഞ പോലെ ഈ നിർദ്ദേശം പ്രായോഗികമല്ലാന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ചു. ഇതിപ്പോൾ ആസൂത്രണ കമ്മീഷൻ പറയുന്ന പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തലാണെങ്കിൽ നിലവിലുള്ള KSRTC ഇപ്പോൾ ഇന്ധന ഇതുമായി ബന്ധപ്പെട്ടെല്ലാം ചില പ്രതിസന്ധികൾ വന്നിരുന്നെങ്കിലും ഇപ്പോൾ അത് വലിയ രീതിയിൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയാണെന്ന് മനസ്സിലാക്കുന്നു ചില ഘട്ടങ്ങളിലെങ്കിലും. അങ്ങനെയെങ്കിൽ ഇതിനെ മെച്ചപ്പെടുത്താനായിട്ട് ഈ ഒരു നിർദ്ദേശം മാറ്റി നിർത്തിയാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു ചോദ്യം കൂടി പ്രസക്തമല്ലേ? ശ്രീ മാത്യു ടി തോമസും ഞാൻ പറഞ്ഞ ഒന്ന് തന്നെയാണ്, സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധ കുറെ കൂടി കാര്യത്തിൽ വേണം. നമുക്ക് കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കണം, യാത്രാ ക്ലേശം പരിഹരിക്കണം. അപ്പൊ ഇപ്പോൾ തന്നെ ഡീസലിന്റെ സബ്സിഡി എടുത്തുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അപ്പൊ അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണം. ആ നിർദ്ദേശങ്ങൾ ട്രേഡ് യൂണിയൻ വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കോർപ്പറേറ്റ് വിഭജിക്കുന്നതിനോട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും എല്ലാം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഗതാഗത മന്ത്രി മുൻകൈ എടുത്ത് ട്രേഡ് യൂണിയൻ പിന്നെ യോഗം വിളിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. ആ യോഗത്തിൽ യൂണിയനുകൾ കക്ഷി ഒറ്റക്കെട്ടായി KSRTC വിഭജിക്കാൻ പാടില്ല, അതിനോട് സത്വത്തിൽ ഗവൺമെന്റ് യോജിച്ചു, അതാണ് ശരി. അതുകൊണ്ട് ഈ പ്ലാനിംഗ് ബോർഡ് ഇവർ പറയുന്ന എല്ലാം അതിൽ അംഗീകരിക്കണം എന്ന വ്യവസ്ഥയൊന്നും നമ്മുടെ നാട്ടിലില്ല. അവരഭിപ്രായം പറയുന്നു, ഞാനപ്പൊ ഏട്ടിലെ പശു പുല്ല് തിന്നില്ല, അതാണ് എന്റെ യാഥാർത്ഥ്യം. താങ്കൾ ഈ പറഞ്ഞ പോലെ നിർദ്ദേശത്തെ എതിർക്കുകയാണ്, അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പൊ ഈ KCB കമ്പനിയാക്കുന്നതിന്റെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതിൽ ആശങ്കകളും എല്ലാം ഒരു ഘട്ടത്ത് ഉയർന്നു വരുന്ന സമയത്ത് കൂടിയാണ് ഇപ്പോൾ KSRTC കൂടി ഇനി കമ്പനിയാവുമോ എന്നുള്ള ആശങ്ക വരുന്നത്. അതുകൊണ്ട് തന്നെ താങ്കൾ കോൺഗ്രസ് നേതാവ് കൂടിയാണ്, എങ്ങനെയാണ് ഈ ജീവനക്കാരുടെ ഒരു ആശങ്കയെ കുറയ്ക്കാനായി എന്ന് പറയാൻ കഴിയും? അല്ല, ഒരു കാരണവശാൽ ജീവനക്കാരുടെ ഭാഗത്ത് സംസാരിച്ചു, ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രാക്ടിക്കലേ അല്ല. KSRTCയെ കമ്പനി വിഭജിക്കുക എന്നത് അപ്രായോഗികമാണ്. അതൊരിക്കലും കേരളത്തിന്റെ സ്ഥലത്ത് സാധ്യമേ അല്ല, അത് അനുവദിക്കുകയില്ല. ഗതാഗത വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രനാരായണൻ കൂടി ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, ആസൂത്രണ ബോർഡിന്റെ ഈ ഒരു നിർദ്ദേശം, അതായത് KSRTCയെ പുനഃസംഘടിപ്പിക്കണം, മൂന്ന് അതോറിറ്റിയായി തിരിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശം പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനാണ് എന്ന് പറയുന്നു, എത്രത്തോളം പ്രായോഗികമാണ് അത്, അല്ലെങ്കിൽ എത്രത്തോളം ഫലപ്രദമാണ്? തീർച്ചയായിട്ടും അത് ഫലപ്രദമായ ഒരു നിർദ്ദേശമാണ്. കാര്യം നമുക്ക് തൊട്ടടുത്ത കർണാടകയിലും തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ഇത് വളരെയേറെ ഫലപ്രദമായി, വളരെയേറെ പ്രോഫിറ്റബിളായി, വളരെയേറെ സർവീസബിളായി. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഈ യൂണിയൻ ട്രേഡ് യൂണിയനുകളുടെ അതിപ്രസരമാണ് KSRTCയെ മുക്കിക്കൊല്ലുന്നത്. അപ്പൊ ഇത് പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യത്തെ ട്രേഡ് യൂണിയൻ നേതാക്കള് കൊല്ലാൻ പാടില്ല. കാര്യം പൊതുജനങ്ങൾക്ക് യാത്രാ സൗകര്യം വളരെയേറെ വേണ്ട ഒരു സംസ്ഥാനമാണ് കേരളം. ഈ KSRTC രക്ഷപ്പെട്ടേ മതിയാവും. ഞാനും KSRTCയിലെ ഒരു ഫാനാണ്, ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ്, ഞാൻ വളരെയേറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുന്നതും ഒരാളാണ്. അപ്പൊ KSRTC ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ബസ് സർവീസ് ആകണമെങ്കിൽ ഇതിനെ വിഭജിക്കണം. ആസൂത്രണ ബോർഡ് എന്ന് വെച്ചാൽ അവര് പ്രൊഫഷണൽസ് ആണ്, അവർ പറയുന്ന വളരെ ശക്തിയായിട്ടുള്ള കാരണങ്ങളാണ്, കാര്യങ്ങളാണ്.
അതിന് എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ഇതിനെതിരെ നിൽക്കുന്നവർ ഈ കെ എസ് ആർ ടി സി തുരങ്കം വെക്കാനും നശിപ്പിക്കാനുമാണെന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ സംസാരിച്ച മാത്യു ടി തോമസും തമ്പാനൂർ രവിയും പറയുന്നത് ഇത്തരത്തിൽ വരുന്ന നിർദ്ദേശങ്ങൾ നിലവിലുള്ള കെ എസ് ആർ ടി സിയെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയുള്ളൂ. കാരണം കൂടുതൽ ജീവനക്കാർ വേണം, അത് കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അവരുടെ സേവന വേതന വ്യവസ്ഥ തുടങ്ങി ജീവനക്കാരുടെ ആശങ്ക, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ അവസ്ഥ സംബന്ധിച്ച്. താങ്കൾ പറഞ്ഞു തമിഴ്നാട്ടിലെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ആ രീതിയിൽ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നാണോ? അത് തീർച്ചയായിട്ടും. കാര്യം കെ എസ് ആർ ടി സിയുടെ പല മേഖലകളിലെ ഓപ്പറേഷൻ, ഉദാഹരണത്തിന് മലബാർ മേഖലയിൽ കെ എസ് ആർ ടി സിയുടെ സർവീസ് വളരെ കുറവായതുകൊണ്ട് അത് നഷ്ടത്തിൽ പോകുന്നുണ്ട്. അതിന്റെ അർത്ഥം അതിനെ പുനഃജീവിപ്പിക്കണമെങ്കിൽ നമുക്ക് കെ എസ് ആർ ടി സിക്ക് പ്രത്യേകമായ ഒരു ഡിവിഷൻ മലബാർ മേഖലയിൽ വേണം. അതേപോലെ തന്നെയാണ് നമ്മുടെ സെൻട്രല് എറണാകുളം ബേസ്ഡ് ആയിട്ട് മറ്റൊരു ഡിവിഷൻ വേണം. ഇതിനെ ഇന്റർസ്റ്റേറ്റ് ഡിവിഷൻ വേണമെങ്കിൽ വിളിക്കാം. ഇപ്പൊ തിരുവനന്തപുരത്തെ സംഭവം മാതിരിയല്ല. ഇപ്പം സംസ്ഥാനത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോൾ അവിടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും മറ്റ് യാത്രക്കാരും വളരെ കൂടുതലായിരിക്കും. നമ്മുടെ മറ്റ് മേഖലകളിലൊക്കെ തന്നെ യാത്രാ സൗകര്യം വളരെ മോശപ്പെട്ട ഏരിയകളില് കെ എസ് ആർ ടി സിയുടെ സർവീസ് എത്തണം, അതിന് ലാഭകരമായി പോകണം എങ്കിൽ അത് വളരെയേറെ വിദഗ്ധമായ ഒരു ഒരു ചർച്ചകളിലൂടെ വിദഗ്ധന്മാരുടെ അഭിപ്രായത്തോടെ നമുക്കിതിനെ പുനരുജ്ജീവിപ്പിക്കാനും നന്നാക്കാനും പറ്റും. അതിന് അദ്ദേഹം ക്ഷമയോടെ കേൾക്കണം. അല്ലാതെ ഒറ്റയടിക്ക് ട്രേഡ് യൂണിയൻ നേതാക്കളാണല്ലോ ഈ കെ എസ് ആർ ടി സി ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചത്. അതിന്റെ ഉത്തരവാദിത്വം അവർക്ക് മാത്രമാണല്ലോ, യാത്രക്കാർക്കല്ല. ഞാനൊരു യാത്രക്കാരനും ഒരു ഗതാഗത വിദഗ്ധനും എന്നുള്ള നിലയിൽ നമുക്ക് ഇനി ഈ കെ എസ് ആർ ടി സി പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഓടാമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാവുന്ന എല്ലാ റൂട്ടും കെ എസ് ആർ ടി സിക്കുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, അതായത് കൃത്യമായ ആസൂത്രണത്തോടു കൂടി നടപ്പാക്കിയാൽ ജീവനക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ, മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതെ, സർക്കാരിനും ലാഭകരമായ രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിൽ ഇതിനെ മാറ്റാൻ സാധിക്കുമെന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്? ഉറപ്പായിട്ടും നടക്കും, യാതൊരു സംശയം വേണ്ട. ആ രീതിയിലേക്ക് ഒരു ചിന്ത നമുക്ക് വേണം. അതിന് ട്രേഡ് യൂണിയൻ നേതാക്കൾ എതിരെ നിന്നാൽ നിൽക്കാതിരിക്കണമെന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. വളരെയധികം നന്ദി ശ്രീ ഉപേന്ദ്രനാരായണൻ, മാത്യു ടി തോമസ്, ഒപ്പം തന്നെ തമ്പാനൂർ രവി പ്രതികരിച്ചതിന്, ഒപ്പം തന്നെ ഞങ്ങളുടെ പ്രതിനിധി ഷിബു. കെ എസ് ആർ ടി സിയെ പുനഃസംഘടിപ്പിക്കണമെന്ന ആസൂത്രണ ബോർഡിന്റെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു. മൂന്ന് മേഖലകളായി തിരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്.